നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ സഹകരണ ബാങ്കുകളെക്കുറിച്ചുള്ള അഴിമതി കഥകളാണ് ഓരോ ദിനം കഴിയുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സഹകരണ മേഖലയിൽ നടക്കുന്ന അഴിമതിയുടെയും അരാജകത്വത്തിൻ്റെയും സാമ്പത്തിക തട്ടിപ്പിൻ്റെയും പിന്നിൽ CPM എന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഇടപെടൽ എത്രമാത്രം ശക്തമാണെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് കരിവന്നൂരിലെ സംഭവങ്ങൾ നൽകുന്നത്. കരിവന്നൂർ സഹകരണ ബാങ്കിൽ മുൻ സഹകരണ മന്ത്രിയും CPMൻ്റെ തൃശൂർ ജില്ലാ മുൻ സെക്രട്ടറിയുമായ AC മൊയ്തീൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 300 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതേപോലെ കേരളത്തിലെ നിരവധി സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ബാങ്കിലെ നിക്ഷേപകരായ സാധാരണ കർഷകരും ചെറുകിട വ്യാപാരികളും വീട്ടമ്മമാരും ഒക്കെ നിക്ഷേപിച്ച പണം വൻതോതിൽ വ്യാജരേഖ ചമച്ചും വ്യാജ വായ്പ നൽകിയും CPM നേതാക്കൾ, ബിനാമികൾ, ഒരുപറ്റം തട്ടിപ്പുകാർ എന്നിവർ ചേർന്ന് കൊള്ളയടിക്കുകയായിരുന്നു. സഹകരണ ബാങ്കിൽ സാധാരണക്കാർ തന്നെയാണ് ഇതിൽ പങ്കാളികളായി ചേരുന്നത്. സാധാരണ കർഷകർ, ചെറുകിട വ്യാപാരികൾ, വീട്ടമ്മമാർ അവരവരുടെ ജീവിതത്തിലെ സ്വരുക്കൂട്ടി വെക്കുന്ന തുകയാണ് അവിടെ കൊണ്ടുപോയി FD നിക്ഷേപിക്കുന്നത്. അതിത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ കൈകളിലേക്കാണ് പോകുന്നത് എന്നുള്ള വിവരം അവർ അറിയുന്നില്ല. മാസങ്ങളോളം ED നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ മൊയ്തീനെ ചോദ്യം ചെയ്തത്. ബാങ്കിൽ നിന്ന് നൽകിയ 150 കോടി രൂപയുടെ ബിനാമി വായ്പയിൽ പലതും CPM സംസ്ഥാന സമിതി അംഗവും മുൻമന്ത്രിയുമായ മൊയ്തീൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് കണ്ടെത്തിയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ബാങ്കിൻ്റെ ഇടപാടുകളിൽ ശക്തമായി ഇടപെട്ടതും പ്രവർത്തനം നിയന്ത്രിച്ചിരുന്നതും മൊയ്തീനാണെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ബാങ്ക് മാനേജറായിരുന്ന ബിജു കരീമും മൊയ്തീനും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും അന്വേഷണ വിഷയമാണ്. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണം പൂർണ്ണമായും തട്ടിപ്പായിരുന്നുവെന്ന് ED അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. CPM നേതൃത്വത്തിൻ്റെ പങ്ക് മൂടിവെച്ച് മൊയ്തീനെയും ബിനാമികളെ ഒഴിവാക്കി ബാങ്കിലെ ഉദ്യോഗസ്ഥരെയും പ്രാദേശിക നേതാക്കളെയും മാത്രം പ്രതിയാക്കിയാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോയത്. CPM നേതാക്കളെ വെള്ളപൂശാനും മൊയ്തീനടക്കമുള്ളവരെ രക്ഷപ്പെടുത്താനുമാണ് ക്രൈംബ്രാഞ്ച് ശ്രമിച്ചിരുന്നത്. മൊയ്തീൻ്റെ പങ്ക് വ്യക്തമായതോടെ അദ്ദേഹത്തിൻ്റെ 28 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും 15 കോടി രൂപ വില വരുന്ന മറ്റു സ്വത്തുക്കളുടെ ഇടപാടുകളും മരവിപ്പിച്ചു. ഇടപാടുകളിലെ കമ്മീഷൻ ഏജന്റായ AK ബിജോയിയുടെ 30 കോടി രൂപയുടെ സ്വത്തും നേരത്തെ മരവിപ്പിച്ചിരുന്നു. ബിജോയി അടക്കമുള്ള ചിലരുടെ സ്വത്തിൽ മൊയ്തീൻ അടക്കമുള്ള CPM നേതാക്കൾക്ക് ബിനാമി പങ്കുണ്ട് എന്ന കാര്യം ED പരിശോധിച്ച് വരികയാണ്. മൊയ്തീൻ്റെ ബന്ധുക്കളായ ഷിജു, റഹീം, സഹചാരികളായ അനിൽ, സുഭാഷ്, സതീഷ് എന്നിവരുടെ മാത്രം 25 കോടി രൂപയോളം അനധികൃത വായ്പ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണവും മൊയ്തീനിൽ എത്തിയോ എന്ന കാര്യമാണിപ്പോൾ ED പരിശോധിക്കുന്നത്. നോട്ട് നിരോധന സമയത്ത് കരിവന്നൂർ സഹകരണ ബാങ്കിൽ  100 കോടിയോളം രൂപ അനധികൃതമായി എത്തിയതും മാറ്റിയെടുത്തതും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. നിരോധിച്ച നോട്ടുകൾ വൻതോതിൽ മാറ്റിയെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ചേർപ്പിലെ സ്വർണ്ണ വ്യാപാരിയിൽ സതീശൻ, അനിൽ എന്നിവരിലൂടെ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ആരുടേതാണ് എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. 2015-16 സാമ്പത്തിക വർഷം 405 കോടി നിക്ഷേപം ഉണ്ടായിരുന്നത് 2016-17 51 കോടിയായി. നോട്ട് നിരോധനമുണ്ടായ നവംബർ ആദ്യം കരിവന്നൂർ ബാങ്കിൽ നിക്ഷേപം കുമിഞ്ഞുകൂടി. ഏതാനും മാസങ്ങൾക്കകം ഈ പണം പിൻവലിക്കപ്പെടുകയും ചെയ്തു. 200 കോടിയോളം രൂപ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇവിടെ നിന്ന് പിൻവലിച്ചു. ഈ തുക ആരുടേതാണെന്നും എങ്ങനെ പോയി എന്നതുമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കള്ളപ്പണം പോലും ഇവിടെ നിന്ന് വെളുപ്പിച്ചു മാറ്റി നൽകിയതായി സംശയമുണ്ട്. ആരോപണ വിധേയനായിരുന്ന മൊയ്തീൻ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളാണെന്നും നിരപരാധിയാണെന്നും ഒക്കെയാണ് CPM നേതൃത്വം പ്രചരിപ്പിച്ചിരുന്നത്. വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ ക്ലീൻ ഇമേജാണ് കെ മുരളീധരനെ വീഴ്ത്താൻ ഉപയോഗിച്ചത്. അന്ന് വെറും ലക്ഷങ്ങളുടെ മാത്രം സ്വത്തുണ്ടായിരുന്ന മൊയ്തീന് ഏതാനും വർഷങ്ങൾക്കകം കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായതിൻ്റെ വരുമാന സ്രോതസ് ഇതുവരെ ED മറ്റുദ്യോഗസ്ഥന്മാരുടെ മുൻപാകെയോ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. CPM നേതാക്കൾക്കോ പാർട്ടിക്കോ സഹകരണ മേഖലയിലെ
അഴിമതിയിൽ പങ്കില്ല എന്ന വ്യാഖ്യാനം സാധാരണ പ്രവർത്തകർക്ക് നൽകാനും അതിന്റെ പേരിൽ പാർട്ടിയുടെ ചട്ടക്കൂട് ഉറപ്പിച്ചു നിർത്താനുമാണ് CPM ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.